ഹായ് ഡിയേഴ്സ്, ഞാൻ സൗമ്യ. എൻ്റെ ഏദൻ തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ തമ്പ്നെയിൽ കണ്ടതുപോലെ ഹോയ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഹോയ പ്ലാന്റ്സ്. ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആ പേരിൽ തന്നെയുണ്ട്. വാക്സ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ ചെടിയുടെ ലീവ്സ് നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, എല്ലാ പ്ലാന്റ്സിൻ്റെ ലീവ്സ് വളരെ ഭംഗിയുള്ള മെഴുകുപോലെ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് ടച്ചുള്ള ലീവ്സാണ്. അതുകൊണ്ട് തന്നെ ആവണം ഈ ചെടിക്ക് വാക്സ് പ്ലാന്റ് എന്ന പേര് വന്നത്. ഈ ചെടിയുടെ ലീവ്സ് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ പൂക്കളും നല്ല ഭംഗിയാണ്. കുലകുലയായിട്ടാണ് ഹോയ പ്ലാന്റ്സിൻ്റെ പൂക്കൾ വിരിയാറുള്ളത്. അതുപോലെ തന്നെ നല്ല സുഗന്ധമുള്ള പൂക്കളും, എന്നാൽ സുഗന്ധമില്ലാത്ത സാധാരണ കുലകുലയായി കാണുന്ന മനോഹരമായ പൂക്കളുള്ള ചെടികളും ഈ കൂട്ടത്തിലുണ്ട്. ഹോയ പ്ലാന്റ്സ് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റായിട്ടും അതുപോലെ തന്നെ ക്രീപ്പറായിട്ട് വള്ളിച്ചെടിയായിട്ടും നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു നല്ല ചെടി തന്നെയാണ്. ലീവ്സിൻ്റെ മനോഹാരിത കൊണ്ടും അതുപോലെ തന്നെ പൂക്കളുടെ മനോഹാരിത കൊണ്ടും നമ്മുടെ മനം കവരുന്ന ഒരു പ്ലാന്റാണ് ഹോയ പ്ലാന്റ്. ഈ ചെടിയുടെ തണ്ടുകൾ മുറിച്ചു വെച്ചാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. വളരെ ഈസിയാണ്. നമ്മുടെ മണി പ്ലാന്റ്സ് പോലെയൊക്കെ ഓരോ നോഡിലും പുതിയ ഏരിയൽ റൂട്ട്സ് വന്ന് പറ്റിപ്പിടിച്ച് കയറി വളരാനുള്ള ഒരു കഴിവ് ഹോയ പ്ലാന്റ്സിനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഹോയ പ്ലാന്റ്സിനെ ഓരോ നോഡ് കണക്കാക്കിയാണ് മുറിച്ച് നട്ട് സെറ്റ് ചെയ്യുന്നത്. വളരെ ഈസിയാണ്. ജിഫി ബാഗുകളിലും അല്ലെങ്കിൽ സാധാരണ മണ്ണിൽ തന്നെയും നമുക്ക് ഹോയ പ്ലാന്റ്സ് തൈകൾ റെഡിയാക്കാൻ കഴിയും. സാധാരണ ചെടികൾ നടുന്ന പോലെ ഹോയ പ്ലാന്റ്സ് മണ്ണിൽ നടേണ്ട കാര്യമില്ല. മണ്ണിൽ നട്ടെന്ന് വെച്ചാലും ചെടി നശിച്ചു പോകത്തൊന്നുമില്ല. ഞാൻ ആദ്യകാലങ്ങളിൽ വാങ്ങിയ രണ്ട് മൂന്ന് ചെടികൾ സാധാരണ എനിക്കിതിൻ്റെ കെയർ അറിയാതിരുന്ന സമയത്ത് ഞാൻ സാധാരണ മണ്ണിൽ തന്നെയാണ് വളർത്തിയത്. അതിനുശേഷം ഇതിൻ്റെ പൂവ് വിരിഞ്ഞ് കണ്ട ശേഷം, അതിൻ്റെ സൗന്ദര്യം കണ്ട ശേഷമാണ് ഞാൻ പുതിയ പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. ഹോയ പ്ലാന്റ്സിന് എന്നും വെള്ളം നൽകേണ്ട കാര്യമില്ല. ഈ പോട്ടിംഗ് മിക്സ് നല്ലോണം ഡ്രൈ ആവുന്ന സമയം നോക്കി ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വെള്ളം നൽകിയാൽ മതിയാവും. രണ്ടാഴ്ചയ്ക്കൊരിക്കൽ ആൻറ്റി ഫംഗിസൈഡ് നൽകുന്നത് ഹോയ പ്ലാന്റ്സിന് ജിയൽ രോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും. അതുപോലെ തന്നെ മാസത്തിലൊരിക്കൽ വളപ്രയോഗവും നൽകേണ്ടതാണ്. ഓർക്കിഡ്സിന് സാധാരണയായി നൽകുന്ന വളം നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് ഈ ഹോയ പ്ലാന്റ്സിനും നൽകാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ മദർ പ്ലാന്റ്സിൽ നിന്നും റെഡിയാക്കിയിട്ടുള്ള ജിഫി ബാഗിൽ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്ലാന്റ്സാണ് ഇന്ന് സെയിലിനുള്ളതെന്ന് നോക്കാം. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ ഈ നമ്മൾ പറയുന്ന ആ ഒരു പിക്ചർ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്സാപ്പ് ചെയ്താൽ മതിയാവും. ആദ്യത്തെ പ്ലാന്റ് വന്നിട്ട് ഹോയ ഓസ്ട്രാലിസ് ആണ്. ഹോയ ഓസ്ട്രാലിസ് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. വൈറ്റിനകത്ത് റെഡ് വരുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല മണമുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. പൂവുള്ള ചെടിയാണ് ഹോയ പ്ലാന്റാണ് ഇത്. നല്ല വേര് പിടിച്ച ഈ ജിഫി ബാഗിലുള്ള പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 75 rupees ആണ് ഇതിന് വരുന്നത്. 75 rupees ഈ പ്ലാന്റിന് വരുന്നത്. താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം, ആ പൂവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്സാപ്പ് ചെയ്യുക. അടുത്ത പ്ലാന്റ് വന്നിട്ട് ഹോയ സൺറൈസ് ആണ്. സൺറൈസിന് വേറൊരു പേരുണ്ട്, ഹോയ ഒബ്സ്കുര എന്നും പറയും. നല്ല വെയിൽ കിട്ടിയാൽ ഈ ലീഫ് നല്ലോണം റെഡ് കളറാവും. അങ്ങനത്തെ ഒരു വെറൈറ്റി പ്ലാന്റാണ്. ഒരു പിങ്ക് ഷെയ്ഡായിട്ട് വരുന്ന ഒരു പ്ലാന്റാണ്. പൂവ് പിങ്ക് ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള
ലീഫായിരുന്നാലും പൂവായിരുന്നാലും നല്ല ഭംഗിക്ക് കാണപ്പെടുന്ന ഒരു ഹോയ പ്ലാന്റ് ആണ് കേട്ടോ. ഈ ചെടിയും 75 rupees ആണ്, 75 rupees കൊടുക്കുന്നത്. അടുത്ത പ്ലാന്റ് വന്നിട്ട് ഹോയ പ്യൂബിക്കാലിസ് ആണ്. നല്ല ഭംഗിയുള്ള മെറൂൺ കളർ പൂവാണ്, വലിയ പൂവാണ് കേട്ടോ ഇതിന് വരുന്നത്. ഇതിൻ്റെയും വേര് പിടിച്ച തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിനും സെയിം റേറ്റാണ്, 75 rupees, 75 rupees ആണ് വരുന്നത്. വലിയ പൂക്കുവാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ബോള് കണക്കെ നല്ല ഭംഗിക്ക് ഉരുണ്ട് തന്നെ വരും. അടുത്തത് ഹോയ പ്യൂൻക്വിനർവി എന്ന പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള മഞ്ഞ കളറായിട്ടുള്ള ഒരു ഫ്ലവറാണ് വരുന്നത്. മഞ്ഞയിൽ ഒരു റെഡ് വരുന്നുണ്ട്, റെഡ് കളറോടി കയറി വരുന്നുണ്ട്. ഈ പ്ലാന്റ് വന്നിട്ട് ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡി പ്ലാന്റ് എന്ന് തന്നെ പറയാം. ഇതിന് 100 rupees പ്രൈസ് വരുന്നത്, 100 rupees ആണ് ഈ പ്ലാന്റിന് വില വരുന്നത്. ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഹോയ ക്രിംസൺ ക്യൂൻ എന്ന പ്ലാന്റാണ്, ഹോയയാണ്. ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ പൂവിനല്ല, ലീഫിനാണ് പ്രത്യേകത വരുന്നത്. ലീഫിൻ്റെ സൈഡ് വന്നിട്ട് വൈറ്റ് വെരിഗേഷൻ വരുന്നുണ്ട്. വൈറ്റ് വെരിഗേഷനുള്ള ലീഫാണ് ഈ ചെടിയുടെ പ്രത്യേകത. ഈ പ്ലാന്റിൻ്റെ വേര് പിടിച്ച തൈകൾ 100 rupees ആണ് വരുന്നത്, 100 rupees കൊടുക്കുന്നത്. താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. അടുത്ത പ്ലാന്റും ഒരു ലീഫി പ്ലാന്റാണ്, ഹോയ സൂസി ക്യൂ എന്നാണ് പറയപ്പെടുന്നത്. ഈ പ്ലാന്റിൻ്റെയും പൂവിനേക്കാളും ഭംഗി അതിൻ്റെ ലീഫിനാണ്. മിക്ക ഹോയ പ്ലാന്റ്സിൻ്റെയും പൂക്കൾ സെയിം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ലീവ്സിൻ്റെ വ്യത്യാസത്തിലൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സൂസി ക്യൂ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റാണ്, ഈ സൈസ് പ്ലാന്റാണുള്ളത്. ഇതിനും 100 rupees വരുന്നത്, 100 rupees ആണ് ഈ ചെടിക്ക് വരുന്നത്. അടുത്ത പ്ലാന്റ് വന്നിട്ട് ഹോയ പാരസൈറ്റിക്ക ഗ്രീൻ ആണ്. പാരസൈറ്റിക്ക വെറൈറ്റിയിൽ കുറച്ചധികം പ്ലാന്റ്സ് എന്ന് വെച്ചാൽ കളർ വെറൈറ്റീസ് ഉണ്ട്. അതിൽ ഗ്രീൻ വെറൈറ്റി ഫ്ലവർ വരുന്ന പ്ലാന്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പ്ലാന്റ് വന്നിട്ട് 75 rupees ആണ്, 75 rupees വില വരുന്നത്. അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നു. താല്പര്യമുള്ളവർ വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.